ഹലോ ഗായ്സ്, അപ്പോൾ ജാസ്മിനും ജിൻഡോയും ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ കഴിഞ്ഞു പോയ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ പറയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ജിൻഡോ പറഞ്ഞു കൊടുത്ത് കോമഡി ആയിട്ടുള്ള കാര്യമാണ് ഇത്. കോമഡി എന്ന് വെച്ചാൽ അങ്ങേയറ്റം കോമഡിയാണ് ഇത്. പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാനും ഗബ്രിയും ഭയങ്കര ജോഡികളായിരുന്നു, ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര മാച്ചായിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡു അപ്പോഴേ എടുത്ത വായിൽ പറയുന്നൊരു മറുപടിയാണ്, അയ്യേ നിങ്ങളൊരു ജോഡി ഇല്ലായിരുന്നു, നിങ്ങൾ അങ്ങനെ അല്ല, നിങ്ങൾക്ക് ഒരു മാച്ചും ഇല്ലായിരുന്നു. അപ്പോൾ ജാസ്മിൻ, നല്ല ജോഡിയായിരുന്നു അല്ലേ, കാണാൻ എന്തിനാണ്, നല്ല മാച്ചായിരുന്നു എന്ന് ജാസ്മിൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡു, ഒരു മാച്ചും ഇല്ലായിരുന്നു, നിങ്ങൾ എന്ന് മനസ്സിലായില്ലേ, ഞാൻ പറയണ മനസ്സിലാവണല്ലേ, ഒരു മാച്ചും ഇല്ലായിരുന്നു എന്ന് ജിൻഡു വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പൊളിയാണ് കേട്ടോ, ജാസ്മിൻ പറയുന്ന രീതിയും ജിൻഡു പറയുന്ന രീതിയും വെച്ച് കേൾക്കാൻ പൊളിയാണ്. എന്നിട്ട് ജിൻഡു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളത് നിങ്ങളുടെ ഭാഗത്ത് ഉറച്ച് നിന്നിരുന്നെങ്കിൽ ഇവിടെ ആർക്കും വേറെ ചോദിക്കാൻ വോയിസ് ഇല്ല. ഇതങ്ങനെയല്ല, നിങ്ങൾ ഉറച്ചു നിന്നില്ല, നിങ്ങൾ കള്ളം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യാൻ നോക്കി, അതാണ് പറ്റിപ്പോയത് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത്. പിന്നെ ജിൻഡു പറയുന്ന, ഇപ്പോൾ ജിൻഡുവും നന്ദനയും വന്ന സമയത്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അതൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു, അതിനൊന്നും സീനില്ല. ഇപ്പോൾ ബിഗ് ബോസ് ആയാലും ഇപ്പോൾ ഇവർ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു പെണ്ണുമാണോ ഇരിക്കുമ്പോൾ എന്താണോ അവർ ഷൂട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നിനക്കിതിപ്പോൾ മനസ്സിലാവില്ല, നീ വെളിയിൽ ഇറങ്ങുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ. അതാണ് നിൻ്റെ വാപ്പ ഇവിടെ വന്നിട്ട് മനസ്സ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് നിനക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവില്ല, നിങ്ങൾ അത് മനസ്സിലാവും. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചാനൽ ഒന്ന് നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.